ഖാലിദ് റഹ്മാന്റെ ഡയറക്ഷനിലെ ടൊവിനോ അതുപോലെ ഷൈൻഡോൺ ജാക്കോ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണ് ഈ ചുരുക്കിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ മലയാളം ആക്ഷൻ കോമഡി ഫിലിം ആയിരുന്നു തല്ലുമാല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ ആളുകളും അത്യാവശ്യം വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമ കൂടിയാണ്, അത്യാവശ്യം എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചിത്രം കൂടിയാണ്. എന്തായാലും സിനിമ എങ്ങനെയുണ്ടോ നോക്കാം. സിനിമയുടെ സ്റ്റോറിയിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ത്രെഡൊക്കെയാണ്. അതായത് സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു കല്യാണ വീട്, ആ ഒരു വീട്ടിൽ കുറച്ച് അടിപിടികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്തായാലും അതെങ്ങനെ സംഭവിച്ചു എന്ന് മറ്റു ചില അടിപിടികളും കാര്യങ്ങളൊക്കെ കാണിച്ച് കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിപ്പെടുന്നതാണ് സിനിമ എന്നുള്ളത്. ഇനി ഒരു സിനിമയിലേക്ക് എത്താം. സിനിമയിൽ എനിക്ക് ഏറെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ഒന്ന് പറയാം, അതിനുശേഷം എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ മാത്രം അവസാനം പറയാം. പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം ഈ ഒരു സിനിമയുടെ ഒരു ട്രീറ്റ്മെൻ്റ് എന്നുള്ളതാണ്. കാരണം ഈ ഒരു സിനിമ നിങ്ങൾ കാണാൻ കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ തിയേറ്ററിനുള്ളിൽ കയറി കഴിയുമ്പോൾ സ്ക്രീനിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് പുതുമയാർന്ന അനുഭവങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതെനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും എഡിറ്റിങ് അതുപോലെ സിനിമാറ്റോഗ്രഫി അതുപോലെ BGM ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഈ ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് തരുന്നുണ്ട്. അത് തന്നെയായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. എഡിറ്റിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എഡിറ്റർ എന്താണ് അടുത്ത് കാഴ്ചവെക്കാൻ പോകുന്നത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുന്നത് ഒരു വളരെ ഒരു എനർജറ്റിക് ഫീല് സിനിമയ്ക്കുള്ളിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹം. വളരെ വ്യത്യസ്തമാർന്ന എഫക്ട്സ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഇന്നേ വരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത കുറേ എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒരുപാട് കട്ടും കാര്യങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് തന്നെയായിരുന്നു ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ രസകരമായിരുന്നു. പിന്നെ BGM ഒക്കെ കാര്യം പറയണം, വളരെ രസകരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു ക്വാളിറ്റി സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ സോങ്സിൻ്റെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കും തുടക്കത്തിലെ സോങ്സ് ഒക്കെ കൊള്ളായിരുന്നു, എന്നാൽ പിന്നീട് അങ്ങോട്ട് സോങ്സ് ചിലതൊക്കെ എനിക്ക് പേഴ്സണൽ ഇറിറ്റേറ്റ് ഒക്കെ ആയിട്ട് തോന്നി, എങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി രണ്ടാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിൻ്റെ ആക്ഷൻ സീക്വൻസ് എന്നുള്ളതാണ്, ആക്ഷൻ കൊറിയോഗ്രഫി എന്നുള്ളതാണ്. വളരെ ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് സിനിമയുടെ തലവരെ മാറ്റിക്കുറിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളൊരു സംഭവം കേട്ടിട്ടില്ലേ? അതായത് ചില സിനിമകളെ നമ്മൾ പറയും ആ സിനിമയുടെ ക്ലൈമാക്സ് തലവരെ മാറ്റിക്കുറിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും ക്ലൈമാക്സ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നു സിനിമയിൽ കൂടുതലായിട്ട് പ്രേക്ഷകരിലേക്ക് ഇമ്പാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും സിനിമ ഒരു കുറച്ച് ഡൗൺ ഒക്കെ ആക്കി നിർത്തിയെങ്കിലും, അതായത് സിനിമ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഡൗൺ ഒക്കെ ആക്കി നിർത്തും, എങ്കിലും ഒരു നല്ലൊരു എനർജറ്റിക് ഫീല് വീണ്ടും പ്രേക്ഷകരിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്ന ക്ലൈമാക്സ് ആയിരുന്നു. ആ ക്ലൈമാക്സിൽ ഒരു ഉഗ്രൻ ആക്ഷൻ സീക്വൻസ് തന്നെയായിരുന്നു. ആക്ഷൻസ് എല്ലാം തന്നെ പറയണം, അതുപോലെ ഇൻട്രവൽ ബ്ലോക്കിലൊക്കെ ഒരു ആക്ഷൻ ഉണ്ടാക്കുക ഗംഭീരമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ആക്ഷൻസ് നല്ല ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നു. അതായത് തല്ലുമാല അടിയിടി മാത്രമേ ഉള്ളൂ, ഓക്കെ, ഇതിൽ ആക്ഷൻസ് എല്ലാം ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടി കിട്ടും. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്കാണ് വരേണ്ടത്. ഇപ്പോൾ ടൊവിനോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കല്യാണി പ്രിയദർശൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലുക്മാൻ ആയിക്കോട്ടെ, ഷൈൻ ടോൺ ചാക്ക ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒരു പൂണ്ടുവിളയാട്ടം തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം ഇവർ വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ മൊത്തത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന ഒരു മൂന്ന് പേരുടെ പേരാണ്, ഒന്ന് ടൊവിനോ, രണ്ട് ലുക്മാൻ, ഷൈൻ ടോൺ ചാക്ക. മൂന്നാമതായിട്ട് മൂന്ന് പേരും അസാമാന്യ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ലുക്മാൻ്റെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കും ടൊവിനയ്ക്കൊക്കെ എത്രത്തോളം കൈയടി വീണോ അത്രത്തോളം തന്നെ ലുക്മാനും വീണിട്ടുണ്ട്, അതുപോലെ തന്നെ ഷൈൻ ടോൺ ചാക്കയും വീണിട്ടുണ്ട്. മൂന്ന് പേർക്ക് ഈക്വലായിട്ട് തന്നെയായിരുന്നു തിയേറ്ററിനുള്ളിൽ കൈയടി കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂന്ന് പേരും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഗംഭീരമായിരുന്നു, പിന്നെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നാലാമതായിട്ട് പറയേണ്ട ചിത്രത്തിൻ്റെ തിരക്കഥ എന്നുള്ളതാണ്. കാരണം ഈ ഒരു സിനിമയുടെ തിരക്കഥയ്ക്കുള്ളിൽ ഒരു വേറിട്ട അനുഭവം തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന രീതിയിലുള്ള ആഖ്യാന ശൈലി അല്ലായിരുന്നു ഈ ഒരു സിനിമയിൽ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കാഴ്ചയിൽ ഈ ഒരു സിനിമ ഒരു പുതുമ ഉണർത്തുന്നു, അതുപോലെ തന്നെ അവതരണ ശൈലിയിലും ഒരു പുതുമ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിനിമയിൽ ഓവറോൾ എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവരെടുത്തിരുന്ന സബ്ജക്റ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റോറി എന്നുള്ളൊരു കാര്യമാണ്. സ്റ്റോറിക്ക് യാതൊരു ഇമ്പോർട്ടൻസും കൊടുത്തപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇവരെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പൊ പറയാറുണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും ഈ സിനിമയുടെ അല്ലെങ്കിൽ ഇന്ന സിനിമയുടെ സ്റ്റോറിക്കുള്ളിലെ ആക്ഷൻസ് നല്ലതായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ നേരെ മറിച്ച് പറയേണ്ട അവസ്ഥയാണ്, ഈ സിനിമയുടെ ആക്ഷൻസിലുള്ള സ്റ്റോറി നല്ലതായിരുന്നു, അല്ലെങ്കിൽ ആക്ഷൻസ് കൊണ്ടുവെക്കാൻ പറ്റുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഥാപരമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഇംപ്രഷനും സിനിമ നൽകുന്നില്ല. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. കാരണം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഈ ഒരു സിനിമ ശരിക്കും പക്കാ ക്വാളിറ്റിയാണ്, ശരിക്കും ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമ തന്നെയാണ്, പക്ഷേ കഥയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ അതിനെ ആലോചിച്ച് നോക്കുക. എന്തായാലും ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, ഒരു ആവറേജ് ഫീല് നൽകിയ ഒരു സിനിമയാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം, ശരിക്കും പറയാമല്ലോ ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്നുള്ളതാണ് ശരിക്കും എന്നെ ഈ ഒരു സിനിമ കൂടുതലായിട്ട് ഇംപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലൈമാക്സിനോട് അടുക്കുന്ന അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതിന് മുന്നോടിയായിട്ടുള്ള കാഴ്ചകൾ വരെ സെക്കൻഡ് ഹാഫിന് ശേഷം നല്ല രീതിയിൽ ആകൊക്കെ അടിച്ചിരുന്നത് തന്നെയാണ് കണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ 6 കൊടുക്കാനാണ്, ഞാൻ റേറ്റിംഗ് 6 കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ക്ലൈമാക്സോട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു എനർജറ്റിക് ഫീൽ കിട്ടി. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ആ ഒരു ക്ലൈമാക്സിന് തന്നെയായിട്ട് ഒരു 5 കൂടി കൂട്ടാണ്. അങ്ങനെ 6.5 out of 10 ആണ് നൽകുന്നത്. 10 ൽ 6.5 തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പിന്നെ ഇതൊരു ഫാമിലിക്കൊക്കെ പറ്റി ഇവിടെ വന്ന് ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു യൂത്ത് ഓഡിയൻസിന്, ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ
തലമുറയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേറിട്ട സിനിമയാണ്. അപ്പോൾ ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകൾക്കൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചൊക്കെ ഇരുന്ന് കാണാം ഒരു വട്ടം. ഓക്കെ, എന്തായാലും ഒരു ആവറേജ് ടൈപ്പ് സിനിമ. എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാനെത്തും മുതലേക്കും. ബൈ ബൈ.